ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് പ്രവേശിച്ചിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ പങ്കെടുത്ത മഹാസഭയോടുകൂടി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തുടക്കമായി എന്ന് തന്നെ പറയാം. സീറ്റ് വിഭജന ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു. സീറ്റ് വിഭജന ചർച്ചകളിൽ വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. ലീഗ് മൂന്നാമതൊരു സീറ്റ് ചോദിക്കുന്നത് രാജ്യസഭാ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അവരുടെ സിറ്റിംഗ് സീറ്റായ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അന്തിമ തീരുമാനം വരേണ്ടത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്റെ നോമിനിയായി കെ ജയന്തിനെ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. പിന്നീടുള്ളത് ആലപ്പുഴയാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ സീറ്റ്. അവിടെയും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. നടൻ സിദ്ദീഖിന്റെ പേര് വരെ അതിൻ്റെ ഭാഗമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റേതായി ഉണ്ടാകണം ഈ ലോക്സഭയിലെ 20 സീറ്റുകളിൽ. മുസ്ലിം ലീഗിന് 2 എണ്ണം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സാമുദായിക സമവാക്യങ്ങൾ നിലനിർത്തുന്നതിനായി അത് വേണമെന്ന് കോൺഗ്രസിന് അറിയാം. അപ്പോൾ അത് ആലപ്പുഴയിലൊരു മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആലപ്പുഴയിൽ അത്ര കരുത്തനായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇറക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സിദ്ദീഖിനെ പോലെ ഒരാൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊന്നും സജീവമല്ലാതിരുന്ന, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും സജീവമല്ലാതിരുന്ന, എന്നാലൊരു കോൺഗ്രസ്സുകാരൻ എന്നറിയപ്പെടുന്ന ഒരാളെ അവിടെ കൊണ്ടുവന്നാൽ ആരിഫിനുള്ള ജനകീയതയെ മറികടക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ട്. BR ഷഫീറിനെ പോലെയുള്ള ഒരു നേതാവിനെ അവിടെ പരീക്ഷിക്കണം, ചാനലുകളിൽ കൂടിയൊക്കെ ആളുകൾക്ക് പരിചിതനായ ഒരാളെ അവിടെ പരീക്ഷിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. മുൻ MLA ആയിരുന്ന ഷുക്കൂറിൻ്റെ പേരും അവിടെ പരിഗണിക്കുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഒരവസരം കൂടി നൽകണം എന്ന നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട്. എന്തായാലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റിയാണ് ആലപ്പുഴയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോൺഗ്രസിലെ സമവാക്യങ്ങൾ ശരിയാവുകയാണെങ്കിൽ കണ്ണൂരിൽ സുധാകരൻ ഇപ്പോൾ തൻ്റെ പകരക്കാരൻ എന്ന നിലയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി ജയന്തിൻ്റെ ആ സ്ഥാനാർത്ഥി മോഹം ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് കണ്ണൂരിൽ നല്ല അടിപൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചുരുക്കം. ദേശീയ നേതൃത്വത്തിന് പ്രിയപ്പെട്ടയാളായ കണ്ണൂർകാരിയായ ഷമാ മുഹമ്മദ് കോൺഗ്രസിൻ്റെ ദേശീയ വക്താവ് മുസ്ലീമുമാണ് വനിതയുമാണ്. അപ്പോൾ വനിതാ പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യവും ഒരാളിൽ കൂടി ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ കണ്ണൂരിൽ ഷമാ മുഹമ്മദിനെ അവതരിപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഷമാ മുഹമ്മദിന് ദേശീയ നേതൃത്വവുമായി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി നല്ല ബന്ധമുണ്ട്. അവരുടെ രാഷ്ട്രീയ തട്ടകം കണ്ണൂരായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി കേരളം കേന്ദ്രീകരിച്ച് അവർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഷമാ മുഹമ്മദിനെ അവിടെ അവതരിപ്പിക്കുകയും ആലപ്പുഴയിൽ മറ്റൊരു ജനകീയ മുഖത്തെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സൊല്യൂഷനും കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ ഒരു വലിയ ആവേശ പുരുഷനായി മാറി നിൽക്കുന്നയാളാണ്. വേറെ കാര്യമൊന്നുമില്ല എങ്കിൽ പോലും ഈ ഗിമിക്കുകൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അണികൾക്കിടയിൽ ഒരു അംഗീകാരമുള്ള നേതാവ്, യുവജന നേതാവ് എന്നുള്ള നിലയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടും സിദ്ദീഖിനെയോ BR ഷഫീറിനെയോ ഷുക്കൂറിനെയോ ഷാനിമോളെയോ പരീക്ഷിക്കുന്നതിനേക്കാൾ കോൺഗ്രസിന് നേട്ടം ചെയ്യും. പക്ഷേ അപ്പോൾ ഈ സാമുദായിക സമവാക്യങ്ങളാണ് ഒരു പ്രശ്നമാവുക. ആ സാമുദായിക പ്രാതിനിധ്യം നിലനിർത്തുന്നതിന് കോൺഗ്രസിന് സ്വാഭാവികമായി ഷമാ മുഹമ്മദ് എന്ന പേരിനെ ആശ്രയിക്കാം. കണ്ണൂരിൽ അവർ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ സമവാക്യം കൃത്യമാക്കാൻ കോൺഗ്രസിന് സാധിക്കും. കണ്ണൂരിൽ ഇനിയിപ്പോൾ ജയന്ത് വന്നു നിന്നാലും ജയിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്.